പാകിസ്ഥാന്റെ ആണവ ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്ദുൾ ഖാദിർ ഖാൻ ഇന്ന് അന്തരിച്ചു എ ഖാൻ എന്നാണ് അദ്ദേഹത്തിന്റെ ചുരുക്കപ്പേര് കോവിഡ് ബാധിച്ചിരുന്നു അദ്ദേഹത്തിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കോവിഡ് പൂർണ്ണമായും ഭേദമായി തുടർന്ന് വീട്ടിലേക്ക് അദ്ദേഹം എത്തി അദ്ദേഹത്തിന് കോവിഡാനന്തര അസുഖങ്ങൾ ഉണ്ടായി അതേ തുടർന്ന് വീണ്ടും ആശുപത്രിയിൽ കൊണ്ടുപോയി ശ്വാസം അസുഖങ്ങളെ തുടർന്നാണ് അദ്ദേഹം എൺപത്തി അഞ്ചാമത്തെ വയസ്സിൽ ഇന്ന് അന്തരിക്കുന്നത് അദ്ദേഹത്തിന് നേരത്തെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടായിരുന്നു അതും ഏതാണ്ട് ചികിത്സിച്ച് ഭേദമാക്കിയ ഒരു അവസ്ഥയിലായിരുന്നു അത് പൂർണ്ണമായും ഭേദമായി അതിനുശേഷമാണ് അദ്ദേഹത്തെ കോവിഡ് ബാധിക്കുന്നത് ഇത്രയുമാണ് അദ്ദേഹവും മരണവുമായി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം ഇനി അദ്ദേഹത്തിൻ്റെ ജനനം നമുക്ക് പരിശോധിച്ചാൽ അദ്ദേഹം അടിമുടി ഇന്ത്യക്കാരനാണ് ഇന്ത്യയിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ഭോപ്പാലിലെ ഒരു കുടുംബത്തിലാണ് അബ്ദുൽ ഖാദിർ ഖാൻ ജനിച്ചത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷണം എന്ന് പറയുന്നത് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ആദ്യമായി ആണവ ബോംബ് നിർമ്മിച്ച് നൽകിയ ആൾ എന്നാണ് അദ്ദേഹത്തിന് മുൻപ് ലോകത്ത് ഒരാൾ പോലും ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ആണവ ബോംബ് നിർമ്മിച്ച് നൽകിയിട്ടില്ല അദ്ദേഹമാണ് ആദ്യമായി ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ആണവ ബോംബ് നിർമ്മിച്ച് നൽകിയത് തന്നെ ഇസ്ലാമിക ലോകങ്ങൾ മുഴുവൻ അദ്ദേഹത്തെ വലിയ ആദരവോടുകൂടിയാണ് കണ്ടത് ഇനി അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതവും മറ്റ് കാര്യങ്ങളും നമുക്ക് പരിശോധിച്ചാൽ അദ്ദേഹം അൻപത്തിരണ്ടിൽ ഭോപ്പാൽ ജനിച്ചു അതിനുശേഷം ഇന്ത്യയിൽ ബിരുദം നേടി അതിനുശേഷം അദ്ദേഹം നേരെ പോയത് പശ്ചിമ ജർമ്മനിയിലേക്കാണ് അവിടെ നിന്ന് നെതർലൻഡ്സിൽ പോയി അവിടെ നിന്ന് ബെൽജിയത്തിൽ പോയി ഇതെല്ലാം തന്നെ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു മെറ്റീരിയൽ ടെക്നോളജി ായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒപ്പം മെറ്ററജി എന്നീ എന്നീ എന്ന ശാസ്ത്രശാഖയിൽ അദ്ദേഹം പി എച്ച് ഡി നേടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടാണ് അദ്ദേഹത്തെ വലിയ രീതിയിൽ മാറ്റിമറിച്ച ഒരു വർഷം ആ വർഷമാണ് ഇന്ത്യ ആദ്യമായി ആണവ പരീക്ഷണം നടത്തുന്നത് ആ ഘട്ടത്തിൽ അദ്ദേഹം പാകിസ്ഥാനോട് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് ആണവ ആയുധം ഉണ്ടാക്കിത്തരട്ടെ തൊട്ടടുത്ത അയൽരാജ്യമായ ഇന്ത്യ പാകിസ്ഥാൻ്റെ ഏറ്റവും ശത്രുരാജ്യമായ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിക്കഴിഞ്ഞു ഞാൻ എത്രയും വേഗം വന്ന് നിങ്ങൾ അനുവദിച്ചാൽ എത്രയും വേഗം വന്ന് നിങ്ങൾക്ക് ആണവ ബോംബ് നിർമ്മിച്ചു നൽകാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു അന്ന് പാകിസ്ഥാൻ ഭരിച്ചിരുന്നത് സുൽഫിക്കർ അലി ഭൂട്ടോയായിരുന്നു സുൽഫിക്കറി ഫുട്ടോ ഈ അബ്ദുൾ ഖാദിർ ഖാന്റെ ഇത്തരമൊരു അപേക്ഷ സ്വീകരിച്ചു അദ്ദേഹത്തോട് പാക്കിസ്ഥാനിലേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹം നെതർലൻഡ്സ് അതേപോലെ തന്നെ ബെൽജിയം അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് പഠനം കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു നെതർലൻഡ്സ് അദ്ദേഹത്തിന് ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു ആ ജോലി രാജിവെച്ച അദ്ദേഹം പാകിസ്ഥാനിലേക്ക് വന്നതോടുകൂടി ഇസ്ലാമിക ലോകത്തിന് ആദ്യത്തെ ഒരു ആണവ ശാസ്ത്രജ്ഞനെ ലഭിക്കുകയായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും അദ്ദേഹം എഴുപത്തിനാലിൽ ഇന്ത്യ അണുവായുദ്ധം പരീക്ഷിച്ചപ്പോൾ തൊട്ടടുത്ത വർഷം പന്ത്രണ്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആദ്യത്തെ ആണവ പരീക്ഷണം അദ്ദേഹം നടത്തി അദ്ദേഹം ആദ്യം വന്നത് ആ ഒരു വർഷത്തിനകം അദ്ദേഹം ചെയ്തത് പാകിസ്ഥാനിലെ യുറേനിയം ഉൽപ്പാദനത്തെ കൂട്ടുക എന്നുള്ളതായിരുന്നു ആണവ ബോംബിന് ആവശ്യമായിട്ടുള്ള ഘടകമാണ് യുറേനിയം അതിൻ്റെ ഉൽപ്പാദനം അദ്ദേഹം കൂട്ടുകയും ഒരു വർഷത്തിനകം പാകിസ്ഥാന് അണുബോംബ് നിർമ്മിച്ച് നൽകുകയും ചെയ്തു അദ്ദേഹം പാകിസ്ഥാന് മാത്രം മാ അല്ല അണുബോംബ് നിർമ്മിച്ച് നൽകിയത് എന്ന് പിൽക്കാലത്തേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും പാകിസ്ഥാൻ അതോടുകൂടി എഴുപത്തിനാലിൽ ഇന്ത്യ തൊട്ടടുത്ത വർഷം പാകിസ്ഥാൻ അണുബോംബ് പരീക്ഷിക്കുന്നു പിന്നീട് അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഇറാഖ് ഇറാൻ ഉത്തര കൊറിയ ലിബിയ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ആണവായുധം നിർമ്മിച്ച് നൽകി അതോടുകൂടി ലോക രാജ്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തെ നോട്ടപ്പുള്ളിയായി കാണുകയും ഒരു ആണവ ബോംബ് ലോകമാകെ ഓടി നടന്ന് നിർമ്മിച്ചു നൽകുകയും ചെയ്യുന്ന ഒരു ക്രൂരനായിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ അദ്ദേഹത്തെ കാണുകയും ചെയ്തു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം എന്ന് പറയുന്നത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ഹിലാരി ക്ലിൻ്റൻ്റെ ഒരു വിശ ഒരു പ്രസ്താവനയാണ് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ആണവ ശാസ്ത്രജ്ഞൻ എന്നാണ് ഹിലാരി ക്ലിൻ്റൻ അബ്ദുൾ ഖാദിർ ഖാനെക്കുറിച്ച് വിശേഷിപ്പിച്ചത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിർമ്മിച്ച അദ്ദേഹം നിർമ്മിച്ച ആണവ ബോംബുകൾ ഒരുപക്ഷെ ഏതെങ്കിലും ഭീകര സംഘടനയുടെ കൈകളിൽ എത്തപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് ഇപ്പോഴും അജ്ഞാതമായി തുടരുകയാണ് ലോകത്തിനറിഞ്ഞുകൂടാ ഏതെങ്കിലും ഭീകര സംഘടനയുടെ പക്കൽ അദ്ദേഹത്തിൻ്റെ അണുവായുധം എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നാല് വർഷം അദ്ദേഹത്തെ ഡച്ച് സർക്കാർ തടവിൽ പാർപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം രണ്ടായി അദ്ദേഹം വീണ്ടും സജീവമായ ആണവ ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടു ആ സമയത്ത് പാകിസ്ഥാനുമേൽ വലിയ സമ്മർദ്ദം ലോകത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി അതേ തുടർന്ന് പാകിസ്ഥാൻ അദ്ദേഹത്തെ വീട്ടു തടങ്കലിൽ ആക്കുകയും ചെയ്തു പക്ഷേ അവിടെ നിന്ന് ഒന്നും കൊണ്ട് കാര്യങ്ങൾ തീർന്നില്ല അദ്ദേഹം ഇറാന്റെയും അതേപോലെ തന്നെ ഇറാഖിന്റെയും ലിബിയയുടെയും ഒക്കെ ആണവ പിതാവായി മാറുകയായിരുന്നു പാകിസ്ഥാനു ശേഷം അദ്ദേഹം അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾക്ക് അങ്ങനെ കാര്യമായി മറുപടി പറയുന്ന ആളല്ല പക്ഷെ രണ്ടായിരത്തി നാല് ഫെബ്രുവരിയിൽ അദ്ദേഹം പാകിസ്ഥാനിലെ ഒരു ചാനലിന് ദേശീയ ചാനലിന് ഒരു അഭിമുഖം നൽകുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളൊക്കെ വളരെ പരിമിതമാണ് ചുരുക്കമാണ് അങ്ങനെ മാധ്യമങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം ആരോപണങ്ങൾ എത്ര വന്നാലും അതിന് കാര്യമായി അദ്ദേഹം മറുപടി പറയുമായിരുന്നില്ല മൗനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉത്തരം ഏതായാലും ഈ രണ്ടായിരത്തി നാലിലെ ഇന്റർവ്യൂ ിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ തന്നെയാണ് പാകിസ്ഥാനും ഇറാനും ഇറാഖിനും ലിബിയയ്ക്കും ഉത്തര കൊറിയയ്ക്കുമൊക്കെ അണുബോംബ് നിർമ്മിച്ച് നൽകിയത് അതിൽ സംശയം വേണ്ട എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചതോടുകൂടി അദ്ദേഹത്തിന് മേലുള്ള ആരോപണം എല്ലാം ശരിയാണെന്ന് തെളിഞ്ഞു രണ്ടായിരത്തി ഒൻപതിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണുവായുധ ബോംബിന്റെ വക്താവ് എന്ന് ലോകം മുഴുവൻ അദ്ദേഹം അറിയപ്പെടു അറിയപ്പെട്ടു ഓരോ രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ള അണു ആ അണുവായുധ ശാസ്ത്രജ്ഞന്മാരുണ്ടെങ്കിലും ഇദ്ദേഹം ഓടി നടന്ന് അണുവായുധങ്ങൾ നിർമ്മിക്കുന്ന ഒരാൾ എന്ന നിലയിൽ അദ്ദേഹത്തെ ലോകം മുഴുവൻ ആ രീതിയിലാണ് കണ്ടത് ഏറ്റവും ക്രൂരനായിട്ടുള്ള ഒരാൾ മാനവശേഷിയെ മുഴുവൻ തകർക്കാൻ ശേഷിയുള്ള ആണവ ബോംബ് നിർമ്മിച്ച് വിവിധ രാജ്യങ്ങൾക്ക് അതും ഉത്തരവാദിത്വ ബോധമില്ലാത്ത പല രാജ്യങ്ങൾക്കും അദ്ദേഹം നിർമ്മിച്ചു നൽകിയെന്ന ചീത്തപ്പേര് കേട്ടുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ബാക്കി ജീവിതം കഴിഞ്ഞത് ഏതായാലും അദ്ദേഹം അബ്ദുൽ ഖാദിർ ഖാൻ അന്തരിച്ചു അദ്ദേഹം നിർമ്മിച്ച ബോംബ് ഇപ്പോഴും ലോകത്തിന് കൂടി ഓർക്കാൻ കഴിയുന്ന ഒന്ന് അദ്ദേഹം നിർമ്മിച്ച ഏതെങ്കിലും ഒരു അണുബോംബ് ഏതെങ്കിലും ഒരു ഭീകര സംഘടനയുടെ കയ്യിൽ ഉണ്ടോ എന്നുള്ള ഭീതിയാണ് ലോകത്തെ ഇപ്പോഴും അലട്ടുന്നത്